ഹലോ എവ്രിവൺ, ഞാൻ ഡോക്ടർ സൗമ്യ അലിസ് മാത്യു, കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് അറ്റ് ഡെർമാവ്യൂ സ്കിൻ ക്ലിനിക് തിരുവല്ല. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ലേസർ ഹെയർ റിഡക്ഷൻ ആണ്. ലേസർ ഹെയർ റിഡക്ഷൻ നമ്മുടെ ബോഡിയിലുള്ള അൺവാണ്ടഡ് ഹെയർസിനെ ഒഴിവാക്കാൻ ഒരു വളരെ യൂസ്ഫുൾ ആൻഡ് പെയിൻ ഫ്രീ പ്രൊസീജിയർ ആണ്. നമ്മുടെ സ്കിൻ ആൻഡ് ഹെയറിൽ മെലനിൻ എന്നുള്ള ഒരു പിഗ്മെൻ്റ് ഉണ്ട്, അതാണ് ഈ ലേസറിൻ്റെ ടാർഗറ്റ്. അത് കൂടുതലും നമ്മളുടെ ഹെയർ ആൻഡ് ഹെയർ ഫോളിക്കിൾ കോൺസെൻട്രേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ലേസർ എനർജി കൊടുക്കുമ്പോൾ ആ എനർജി അതിലേക്ക് അബ്സോർബ് ആയിട്ട് നമ്മുടെ ഹെയർ ഫോളിക്കിൾ പ്രോഗ്രസീവ്ലി ഡിസ്ട്രോയ് ആകും. സോ മുമ്പോട്ട് വളർന്നു വരുന്ന മുടി കട്ടി കുറഞ്ഞായിരിക്കും വരുന്നത്. അബവ് 14 ഇയേഴ്സ് പ്രായമുള്ള എല്ലാവർക്കും ഈ പ്രൊസീജിയർ സേഫ് ആണ്. പ്രീ പ്രൊസീജിയർ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പോകുന്ന ഏരിയ നമ്മൾ ക്ലെൻസ് ചെയ്തിട്ട് അവിടെ വളർന്നു നിൽക്കുന്ന മുടി നമ്മൾ ഷേവ് ചെയ്യുന്നതാണ്. അതിനുശേഷമാണ് പ്രൊസീജിയർ ചെയ്യുന്നത്. ഡ്യൂറിങ് ദി പ്രൊസീജിയർ നമ്മൾ എനർജി കൊടുക്കുമ്പോൾ സൈമിൾട്ടേനിയസ്ലി സ്കിന്നെ കൂൾ ചെയ്തിട്ടാണ് നമ്മൾ എനർജി കൊടുക്കുന്നത്. സോ നമുക്ക് ബേണിംഗ് സെൻസേഷനോ അതൊന്നും വരുന്നതല്ല. പോസ്റ്റ് പ്രൊസീജിയർ ചില പേഷ്യൻസിൻ്റെ സ്കിന്നിൽ നമുക്ക് കുറച്ച് റെഡ്നെസ് ഓർ തടുപ്പ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അത് പേടിക്കാനായിട്ടൊന്നുമില്ല. അത് വിത്തിൻ 2 to 7 days സെറ്റിൽ ആകുന്നതാണ്. പ്രൊസീജിയറിന് ശേഷം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സൺസ്ക്രീൻ യൂസ് ആണ്. അപ്പോൾ ഇതാണ് നിങ്ങൾ ലേസർ ഹെയർ റിഡക്ഷനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. താങ്ക് യു, ഹാവ് എ ഗുഡ് ഡേ.